കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ചതായി ഹൈക്കമാൻഡിനെ അറിയിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ചർച്ചകൾക്കായി താരിഖ് അൻവർ കേരളത്തിലേക്ക് വരില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. മുതിർന്ന നേതാക്കൾക്കെതിരായ പരാമർശത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനോട് കെപിസിസി നേതൃത്വം വിശദീകരണം തേടും. ഉണ്ടായി ചെറിയ പ്രശ്നങ്ങൾ അവർക്കുണ്ടായി. ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സമൂലമായി പരിഹരിച്ച് സംതൃപ്തമായി ഒരുമിച്ച് ഒറ്റക്കെട്ടായി കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ഈ പാർട്ടിയുടെ നേതൃരംഗത്ത് സ്ഥാനമുണ്ടായാലും ഇല്ലെങ്കിലും അവരുടെ നേതൃത്വം കോൺഗ്രസിന് ലഭിക്കുമെന്ന് ഉറപ്പാക്കി ഞങ്ങൾ ഇനി ചർച്ചയില്ല. ചർച്ച ഇവിടെ തീർന്നു. നമ്മൾ എല്ലാ പ്രശ്നങ്ങളും തീർത്തു പരിഹരിച്ചു. അതേസമയം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തയ്യാറായില്ല. വളരെ ഗൗരവതരമായ ചില കാര്യങ്ങൾ അവർ ശ്രദ്ധയിൽപ്പെടുത്തി. അതിനെ നമ്മൾ ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. നല്ല വളരെ നല്ല സൗഹൃദ അന്തരീക്ഷത്തിലാണ് ആ ചർച്ച നടത്തിയത്. പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും കഴിഞ്ഞിട്ടുണ്ട്. മുന്നണിയിലെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ചെറുതും വലുതുമായ ചില കാര്യങ്ങൾ കുറേ കൂടി ഒരു അടുപ്പം ഉണ്ടാകാനും കുറേ കൂടിയുള്ളൊരു ചില മുന്നണിയുടെ ചില മര്യാദകൾ അത് കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. യു ഡി എഫ് യോഗം അല്പസമയത്തിനകം നടക്കും. വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന ഔദ്യോഗിക പക്ഷത്തിന്റെ പ്രതികരണം മാത്രമാണ് വന്നിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചിട്ടില്ല. ഇതാണോ അവസാന വാക്ക് കോൺഗ്രസിലെ? താൽക്കാലികമായെങ്കിലും പ്രശ്നത്തിന് ഒരു അയവ് വരുത്താൻ ഇപ്പോൾ കെ പി സി സി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. രമേശ് ചെന്നിത്തല യു ഡി എഫ് യോഗത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഉമ്മൻചാണ്ടി അല്പസമയത്തിനുള്ളിൽ തന്നെ യോഗത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഈ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ചിട്ടില്ല. എന്നിരുന്നാൽ കൂടിയും ഇരുവരെയും പരിഗണിച്ച് മാത്രമേ ഇനി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന ഒരു ഉറപ്പ് വി ഡി സതീശനും കെ സുധാകരനും പങ്കുവെച്ചിട്ടുണ്ട്. കെ പി സി സിയുടെ ഇനിയുള്ള ഭാരവാഹി പുനഃസംഘടനയിൽ അടക്കം ഇത് ബാധകമാകും. ഒപ്പം തന്നെ ഈ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് ഈ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ച ഉണ്ടായി എന്ന ആരോപണം ഇരുവരും ഉന്നയിച്ചു. ഉമ്മൻചാണ്ടിയെ വളരെ രീതിയിൽ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉണ്ണിത്താനെതിരെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. എന്തായാലും അനുനയ നീക്കങ്ങൾ ഏറെക്കുറെ ഫലം കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും യു ഡി എഫ് യോഗത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നു, ഇരുവരും പങ്കെടുക്കാൻ പോവുകയാണ്. യു ഡി എഫ് യോഗം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്.